അല്ലാഹുവിന്റെ പരിശുദ്ധമായ നൂറ് സുബ്ഹാതു വജ്ഹിഹി ആയിരക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന അല്ലാഹുവിന്റെ വജ്ഹിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രകാശത്തിന്റെ വിരികൾ മുഴുവനും നീങ്ങുകയായിരുന്നു. നാളെ അല്ലാഹുവിനെ സ്വർഗത്തിൽ കാണുന്ന രൂപം അതാണ്. അൽവാദിൽ അഫിയഹ് എന്ന് പറയുന്ന ഒരു താഴ്വരയുണ്ട്. സ്വർഗവാസികളെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ മലക്കുകൾ വരും. ബുറാക്ക് പോലോത്ത ചിറകുള്ള കുതിരകൾക്കും ഇതെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും സ്വർഗലോകം മുഴുവൻ. മുഅ്മിനീങ്ങളോട് അവിടെ നിന്ന് വിളിച്ചു പറയും, മുഅ്മിനീങ്ങളെ, അല്ലാഹു നിങ്ങളെ ഒരു പ്രത്യേകമായ സ്ഥലത്തേക്ക് വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ. അപ്പൊ പറയും, ഞങ്ങൾക്ക് സ്വർഗം തന്നില്ലേ, ഞങ്ങൾ സ്വർഗത്തിലാണല്ലോ, ഇനി എന്തിനാ, ഇനി വേറെയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വർഗത്തെക്കാളും വലുതുണ്ടോ? ഖാല നഅം, ഉണ്ട്. മുഅ്മിനെ, ഇത് നാവുകൊണ്ടൊരു നുണ പോലും പറയാത്ത, നുബുവത്തിന് മുമ്പോ നുബുവത്തിന്റെ ശേഷമോ തമാശയിൽ പോലും കളവ് പറയാത്ത അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച അവിടുത്തെ അധ്യാപനങ്ങളാണ് സ്വഹീഹായ ഹദീസുകൾ. അല്ലാഹു അവരെ കൊണ്ടുപോവുകയാണ് അല നജാഇബ്, വളരെ മനോഹരമായ കുതിരപ്പുറത്ത് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യും മറ്റൊരു സ്ഥലത്തേക്ക്. മുഅ്മിനീങ്ങൾ മുഴുവൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ പ്രകാശത്തിന്റെ കസേരകൾ, പ്രകാശം എന്ന് പറയുമ്പോൾ ഇരിക്കാൻ പറ്റാത്ത സാധനമായിരിക്കും, പക്ഷേ അത് നമ്മുടെ ഭൂമിയിലെ ഫിസിക്കൽ ഡൈമെൻഷനാണ്, പരലോകത്തേക്ക് അത് അപ്ലിക്കബിൾ അല്ല. അവിടെ ഇരിക്കാൻ പറ്റുന്ന കസേരയാണത്, പ്രകാശത്തിന്റെ കസേര. ഒരുപാട് പ്രകാശത്തിന്റെ, അവിടെയൊക്കെ വി ഐ പികളും മൗലിയാക്കളും അമ്പിയാക്കളും സഹാബികളും ഇരിക്കാൻ പോവാണ്. അവിടെ ബേക്കറിയുണ്ട് സ്വർണത്തിൻ്റെത്, സ്വാലിഹീങ്ങളായ വി ഐ പികൾ, വി വി ഐ പികൾ. അതിൻ്റെ ബേക്കറി വെള്ളിയുടെ മുത്തിൻ്റെത്, അത് കഴിഞ്ഞ് സ്വർണം, പിന്നെ വെള്ളി, നിറയായ കസേരകൾ. പിന്നുണ്ട് ഖുസ്ബാനുൽ മിസ്ക്, കസ്തൂരിയുടെ സുഗന്ധമുള്ള കസ്തൂരി കൊണ്ടുണ്ടാക്കിയ കുന്നിൻ പുറങ്ങൾ. അവിടെയാണ് ആ വരുന്ന കൂട്ടത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ. അത് പറയുമ്പോൾ ഹദീസ് പണ്ഡിതന്മാർ പറയും, യാ അല്ലാഹ്, അല്ലാഹുവിനെ കാണാനിരിക്കുന്ന അതിൽ പിന്നെ താഴേക്കിടയിലുള്ള ആളുകൾ എന്ന് പറയാൻ വയ്യല്ലോ, അവരൊക്കെ വി ഐ പികളല്ലേ. എന്നാലും അവരെക്കാളും വലിയ വി വി ഐ പികൾ ഇപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെക്കാളും താഴ്ന്നു പറഞ്ഞ് പറയാൻ, അല്ലാഹുവിനെ കാണാൻ ഭാഗ്യമുള്ള മഹാന്മാർ ആ കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. സുമുഖന്മാരായ 33 വയസ്സുള്ള പുരുഷന്മാരും മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും നിരനിരയായി കോടിക്കണക്കിന് ആളുകൾ അല്ലാഹുവിന്റെ ലിഖാ ആദ്യമായി റബ്ബ് കാണിച്ചു കൊടുക്കുന്ന രംഗം നബി തങ്ങൾ വിവരിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ താഴ്വരയുടെ പേര് വാദിൽ അഫിയഹ് എന്നായിരിക്കും. ഗമാമ, ഒരു വലിയ മനോഹരമായ മേഘം പോലോത്തത് ഇറങ്ങി വരും. അള്ളാഹുവിന്റെ സംസാരം അവിടുന്ന് കേൾക്കും മുഅ്മിനീങ്ങൾ മുഴുവൻ. ശാന്തമായി നിൽക്കുകയാണ്, അവിടെ സൗണ്ട് ഇല്ല, ശാന്തമാണ്. സ്പേസിൽ സൗണ്ട് ഇല്ല എന്നാ പറയാ, ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് മുകളിൽ പോയാൽ പിന്നെ ശബ്ദം കേൾക്കൂല. സ്പേസ് വളരെ ശാന്തമാണെന്നാണ്, നക്ഷത്രങ്ങളുടെ കറക്കത്തിന്റെ സൗണ്ട് ഒന്നും കേൾക്കൂല. അവിടെ ശബ്ദം കടന്നു പോകാൻ കഴിയില്ല എന്നാ, ശബ്ദത്തിന്റെ മീഡിയം അവിടെ ഇല്ല, അതാണ് അവിടുത്തെ പ്രശ്നം. റേഡിയോ സിഗ്നലുകൾ വർക്ക് ചെയ്യും, അങ്ങനെയാണ് ആകാശത്തേക്ക് പോകുന്ന ആസ്ട്രോനോട്ടുകളൊക്കെ റേഡിയോയിലെ സംസാരിക്കുക, റേഡിയോ സിഗ്നൽ വർക്ക് ചെയ്യും, സാധാരണ ശബ്ദം കേൾക്കൂല. ശബ്ദം കടന്നു പോകേണ്ട ഈ വായു പോലെയുള്ള ഗ്രാവിറ്റി ഒന്നുമില്ലാത്ത ലോകമല്ലേ സ്പേസ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ലോകം അങ്ങനെയല്ല, സ്വർഗലോകം അങ്ങനെയല്ല. അവിടെ സംസാരിക്കാൻ പറ്റും, അവിടെ കേൾക്കും, മലക്കുകൾ വന്ന് സലാം പറയുന്നല്ലേ. സലാമുൻ അലൈക്കും ബിമാ സബർതും, ആദ്യം മലക്കുകളുടെ ഒരു സലാം കിട്ടും. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقب الدار ജന്നത്തു അദിനി യദ്ഖുലൂനഹ, അല്ലാഹുവിന്റെ ജന്നത്തു അദിനിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമുക്ക് അതിന്റെ ഭാഗ്യം നൽകട്ടെ. വമൻ സലഹ മിൻ ആബാഇഹിം,
നിങ്ങളുടെ ഉമ്മ ഉപ്പമാരിൽ നല്ലവരായി ജീവിച്ചവരെ, നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിൽ നല്ലവരായി ജീവിച്ചവരെ, വദുര്രിയാത്തിഹിം മക്കളിൽ നല്ലവർ, എല്ലാ മക്കളും പോല കള്ളുകുടിയന്മാരും മയക്കുമരുന്ന് അടിച്ചു നടക്കുന്നവരും അവരൊക്കെ ദേ വിൽ ബി ഹെൽഡ് ബിഹൈൻഡ് ദ ബാർസ്, അവരൊന്നും ഉണ്ടാവില്ല. നല്ല മക്കള്, സ്വാലിഹീങ്ങളായ മക്കള്, ഉമ്മ വാപ്പമാരെ നോക്കിയവര്, അവരോട് ഖിദ്മത്ത് ചെയ്തവര്, അള്ളാഹുവിന്റെ മസ്ജിദിനെ ഇബാദത്ത് കൊണ്ട് അലങ്കരിച്ചവര്, അങ്ങനത്തെ മക്കളൊക്കെ ഉമ്മ വാപ്പമാരുടെ കൂടെ ഉണ്ട്, ഭർത്താവിന്റെ ഭാര്യയുടെ കൂടെ ഉണ്ട്. എന്നിട്ട് പറയാണ്, വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗത്തിന്റെ ഓരോ കവാടത്തിലൂടെയും അള്ളാഹുവിന്റെ മലക്കുകൾ കൂട്ടം കൂട്ടമായി വരും. മലക്കുകൾ വലിയ സൗന്ദര്യമുള്ളവരാണ്. അവരോരോരുത്തരും വന്നിട്ടിങ്ങനെ പറയും, സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് രക്ഷയാണ്, ഇനി പേടിക്കേണ്ട കേട്ടോ, നിങ്ങളവിടെ നാട്ടി പുറത്താക്കൂല, ഇവിടെ നിങ്ങൾ, ഇത് നിങ്ങളുടെ സ്ഥലമാണ്, ഇത് ഞങ്ങളുടേതെന്ന് പറഞ്ഞാലും വരൂല, ഇവിടെ നിങ്ങളുടേതാണ്. സലാമുൻ അലൈക്കും ബിമാ സബർത്തും, എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ എത്തി, ബിമാ സബർത്തും, തിന്മയിലേക്ക് പോകാതെ നിങ്ങൾ ക്ഷമിച്ചവരായിരുന്നില്ലേ, അതുകൊണ്ട് കൂടുള്ളവരൊക്കെ കള്ളുടിക്കും മദ്യപിക്കും, നിനക്കതിന് ചാൻസ് ഉണ്ടായിരുന്നു, നീ ക്ഷമിച്ചു ചെയ്തില്ല. കൂടുള്ളവർക്ക് ഗേൾഫ്രണ്ടും അതും ഇതൊക്കെ ഉണ്ട്, അവരൊക്കെ അതിന് പോയപ്പോഴും നീ അള്ളാഹുവിനെ പേടിച്ച് ക്ഷമിച്ചു നിന്നവനാണ്, എനിക്കത് പറ്റൂല, ഞാൻ വിവാഹത്തിലൂടെയാണ് ആ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക, പറ്റോ പറ്റോ, തെറ്റുകൾ സംഭവിച്ചെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹു പുറത്തു തരട്ടെ തെറ്റുകൾ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ക്ഷമയാണ് ദുനിയാവിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം, ക്ഷമയാണ്. ക്ഷമയല്ലേ നമ്മുടെ ഈ ബോഡിക്ക് തോന്നിയതൊക്കെ ചെയ്യാൻ വിടുകയാണെങ്കിൽ നമ്മളെ നരകത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക. അതിനെ കൺട്രോൾ ചെയ്യാനാ ദീൻ, അതല്ലേ ഇസ്ലാമിന്റെ ദീനിന്റെ ദൗത്യം, അതാണ് ബോഡിയെ കൺട്രോൾ ചെയ്യാന. സലാമുൻ അലൈക്കും ബിമാ സബർത്തും, സ്വർഗവാസികളെ നിങ്ങൾ ഒരുപാട് പ്രയാസം സഹിച്ചവരാണ്, നിങ്ങൾ ക്ഷമിച്ചവരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ട്. ബിമാ സബർത്തും ഫനിഅമ ഉഖ്ബദ്ദാർ, അതുകൊണ്ട് നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം എത്ര മനോഹരമാണ്. മലക്കുകൾ വന്നിങ്ങനെ സലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെളിച്ച പ്രകാശത്തിന്റെയും മുത്തുകളുടെയും പവിഴങ്ങളുടെയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും അതിന്റെ പിറകിൽ കിടക്കുന്നത് കസ്തൂരിയുടെ കുന്നുകളാണ്. ആ കുന്നുകളിലാണ് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഉണ്ടാവുക. ബാക്കിയുള്ളവരൊക്കെ VVIP കൾ മുമ്പിലെ ചെയറുകളിൽ അവർ ഇരിപ്പിടുകയാണ്. റസൂലുള്ളാഹി തങ്ങളടക്കം എല്ലാവരോടും അള്ളാഹു അവരത്തേക്ക് ഇറങ്ങി വരുന്നു. സലാമുൻ അലൈക്കും അഹ്ലൽ ജന്ന, സ്വർഗവാസികളെ നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട്, സലാമുണ്ട്. എല്ലാവരും സലാം അടക്കും അള്ളാഹുവിനോട്. അള്ളാഹുവിന്റെ ചോദ്യം വരുന്നു, ഞാൻ നിങ്ങൾക്ക് ഉരീദു അൻ അസീദക്കും, ഞാൻ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് ഏറെ നൽകാൻ പോവുകയാണ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചോളൂ. അപ്പൊ അവര് പറയും, അല്ലാഹുമ്മ റബ്ബനാ അലം തുബയ്യിളു വുജൂഹനാ, അല്ലാഹുവേ ഞങ്ങളുടെ മുഖങ്ങൾക്ക് നീ വെളിച്ചം നൽകിയില്ലയോ, നീ ഞങ്ങൾക്ക് പ്രകാശം നൽകിയില്ലേ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തിയില്ലയോ റബ്ബേ, അത് മതി ഞങ്ങൾക്ക്. അല്ലാഹു പറയും, സ്വർഗം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, പക്ഷേ അതിലേറെ, എന്താ ഏറെ എന്ന് അറിയോ, അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഇന്നീ ഉരീദു അൻ അസീദക്കും, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഏറെ നൽകുകയാണെന്ന് പറയും. ആ ഏറെയാണ് അല്ലാഹുവിനെ കാണുന്നത്. അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾ ഒന്നാകെ ചോദിക്കും, എന്താണ് റബ്ബിനോട് പറയേണ്ടത്. മലക്കുകളും മുഅ്മിനീങ്ങളും അമ്പിയാക്കന്മാരും ഇബാദും സ്വാലിഹീങ്ങളും ഒക്കെ ഒരു മശ്വാദ നടത്തി, എന്താ അള്ളാഹിനോട് ചോദിക്ക, എന്തോ ചോദിച്ചോളൂ, തരാന്നാ പറയണത്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒരഭിപ്രായം പറയും, അല്ലാഹുമ്മ അരിനാ ദാതക, അല്ലാഹുവേ നിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അത് പറയും, അത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്.
ഞാൻ നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരാം, നിങ്ങൾ എന്നെ കണ്ടില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന കോടിക്കണക്കിന് പ്രകാശത്തിന്റെ മറകളുണ്ട് അത്രേ. ആ മറകൾ ഇങ്ങനെ നീങ്ങി 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 വാദിൽ അഫിയഹിൽ നിൽക്കുന്ന അല്ലാഹുവിന്റെ തിരുദർശനത്തിന് അല്ലാഹു തെരഞ്ഞെടുത്ത മുഅ്മിനീങ്ങൾ ഒന്നാകെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ മുഖം കാണുകയും അവർ സുജൂദിൽ വീഴുകയും ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദാത്തിനെ റബ്ബ് കാണിച്ചു കൊടുക്കും വാദിൽ അഫിയഹിൽ. സ്വർഗത്തിലെ ഏറ്റവും വലിയ ആനന്ദം അല്ലാഹുവിനെ കാണലാണത്രേ.